നമ്മുടെ സംസാര വിഷയങ്ങളിൽ ബന്ധങ്ങൾ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളിലൂടെയാണ് നാം സ്നേഹം, സംതൃപ്തി, സന്തോഷം എന്നിങ്ങനെ പലതും അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് അത് പലപ്പോഴും പിരിമുറുക്കത്തിൻ്റെയും വേദനയുടെയും അസൂയയുടെയും മറ്റും കാരണമായി മാറുന്നു. ബന്ധങ്ങളുടെ യഥാർത്ഥ നന്മയെ നമുക്ക് വീണ്ടെടുക്കാൻ ശ്രമിക്കാം. ഒരു ബന്ധം എന്നത് ഒരിക്കലും ഒരു ഭൗതിക പരിമാണത്തിൻ്റെ മാത്രം കാര്യമല്ല. മാതാപിതാക്കൾ, കുട്ടി, ഭർത്താവ്, ഭാര്യ എന്നിങ്ങനെ ബന്ധങ്ങൾക്ക് ഒരു ഭൗതികമായ തലം തീർച്ചയായും ഉണ്ട്. നമ്മൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് അതിൻ്റെ ആധാരം. യഥാർത്ഥത്തിൽ ഒരു ബന്ധം എന്നാൽ എന്താണ്? ആരെല്ലാം തമ്മിലാണ്? ഒരു ബന്ധം എന്നത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള കണക്ഷനാണ്. എന്നാൽ നമ്മൾ സദാ ആശയവിനിമയം, കർമ്മങ്ങൾ എന്നിവയുടെ നിലയിൽ മാത്രമാണ് ബന്ധങ്ങളെ പലപ്പോഴും കാണാറുള്ളത്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആശ്ചര്യപ്പെടാറുണ്ട്, ഒരു പ്രത്യേക ബന്ധത്തിനു വേണ്ടി വളരെയധികം സമയം, ഊർജം എന്നിവയെല്ലാം ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ആ പ്രത്യേക ബന്ധത്തിൽ സ്നേഹത്തിന് ആഴമില്ലാത്തത്? നമ്മൾ തീർച്ചയായും ഇതുകൂടെ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. നല്ല വാക്കുകളും പെരുമാറ്റവും തിരഞ്ഞെടുക്കുന്നത് പോലെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളും ഉത്തമം തന്നെയായിരുന്നോ എന്ന്. എന്തെന്നാൽ നമ്മുടെ ചിന്തകളാണ് ഒരു ബന്ധം ഉടലെടുക്കുവാൻ ഏറ്റവും ശക്തമായ അടിത്തറ. തീർച്ചയായും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് പ്രാധാന്യമർഹിക്കുന്നു. പക്ഷേ ബാഹ്യമായി വളരെയധികം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ബന്ധങ്ങൾ നിലനിർത്താൻ വളരെ സംഘർഷം അനുഭവിക്കുന്നു. കാരണം നമ്മൾ പ്രയത്നത്തെ കേന്ദ്രീകരിക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ ബാഹ്യമായ പരിപൂർണതയിലാണ്. അതിൻ്റെ പുറമെ കാണപ്പെടാത്ത അസ്ഥിവാരത്തെ തീർത്തും നമ്മൾ നിരാകരിക്കുന്നു. ഇന്ന് നമുക്ക് മനസ്സിൽ മറ്റൊന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ഹൃദ്യമായി മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കും. നമ്മൾ അവരുമായി സഹകരിക്കുകയും ചെയ്യും. എന്നാൽ ഉള്ളിൽ നാം അവരെക്കുറിച്ച് വിചാരണയും വിമർശനവും ചെയ്യുന്നുണ്ടാവും. അതിനാൽ ബാഹ്യമായി ആ ബന്ധം വളരെ പരിപൂർണമായി തോന്നുമെങ്കിലും അതിൻ്റെ അസ്ഥിവാരം വളരെ ജീർണിച്ചതായിരിക്കും. ആ കെട്ടിടം ചെറിയൊരു അത്യാഹിതം സംഭവിച്ചാൽ തന്നെ തകർന്നു പോയേക്കാം. ഇതിപ്പോൾ വളരെ സാധാരണമായ ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു. നമ്മളിൽ പലർക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതായത്, ഒരാൾ നമ്മളോട് വളരെ മധുരമായി സംസാരിച്ചിട്ടുണ്ടാവും. എന്നാൽ നമുക്കത് അത്ര സുഖകരമായി അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം ആ സംഭാഷണത്തിനുപരി മറ്റെന്തോ നമ്മളിൽ എത്തിച്ചേർന്നിരുന്നു. കാണാനോ കേൾക്കാനോ സാധിക്കാത്ത മറ്റെന്തോ. നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകളും വികാരങ്ങളും സ്പന്ദനങ്ങളുടെ രൂപത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അവയായിരുന്നു ആ സന്ദർഭത്തിൽ നമ്മളിൽ എത്തിച്ചേർന്നതും അവരുടെ നല്ല വാക്കുകളെയും പെരുമാറ്റത്തെയും അന്യഥാവൽക്കരിച്ചതും. നമുക്ക് ഈ വിശ്വാസത്തെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കേണ്ടതുണ്ട്. ബന്ധങ്ങൾ എന്നത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതോ പെരുമാറുന്നതോ അല്ല, മറിച്ച് ചിന്തിക്കുന്നതാണ് എന്ന വിശ്വാസം. ബാല്യകാലം മുതൽക്ക് തന്നെ നമുക്ക് സാധാരണമായി ലഭിച്ചിട്ടുള്ള പരിശീലനം നന്നായി സംസാരിക്കാനും മറ്റുള്ളവരോട് നന്നായി ഇടപഴകാനുമാണ്. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് നന്നായി ചിന്തിക്കണം എന്ന് നമ്മെ ആരും പരിശീലിപ്പിച്ചില്ല. എൻ്റെ മനസ്സിൽ എന്തെല്ലാം സൃഷ്ടിക്കപ്പെടുന്നു എന്നത് ഞാൻ മാത്രമാണ് അറിയുന്നത്. അതിനാൽ ഞാനാണത് ശരിയാക്കേണ്ടതും. ഇതുവരെ നാം ചിന്തിച്ചിരുന്നത് നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരിൽ നിന്നും മറഞ്ഞിരിക്കുന്നു എന്നാണ്. അതിനാൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം സ്വയം നൽകിയിരുന്നു. എന്നാൽ അവരുമായി പെരുമാറുമ്പോൾ വാക്കുകളും നമ്മുടെ പെരുമാറ്റത്തെയും കൗശലപരമായി കൈകാര്യം ചെയ്യും. ഇന്ന് നാം ഈ വസ്തുത തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചിന്തകളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നമ്മുടെ വാക്കുകളും പെരുമാറ്റവും അവരിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കും എന്നത്. തീർച്ചയായും നമ്മുടെ ചിന്തകൾ അതേപോലെ മറ്റുള്ളവർ ഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ ചിന്തകളുടെ ഊർജത്തിൻ്റെ സ്പന്ദനം അവരിൽ എത്തിച്ചേരുന്നു. ഉദാഹരണത്തിന്, ഒരു പക്ഷേ ഒരാൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ
അവരുടെ ആ നെഗറ്റീവ് ഊർജം എന്നിലേക്ക് എത്തിച്ചേരുന്നു. ഈ നിമിഷം ഞാനും ബോധപൂർവമായി എൻ്റെ ചിന്തകളെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഞാൻ കരുതുന്നത് ചിന്തകൾ തനിയെ ഉണ്ടാവുന്നതാണ്, ഞാൻ സൃഷ്ടിക്കുന്നവയല്ല എന്നാണെങ്കിൽ ഞാനും സ്വാഭാവികമായി അതേ നിലവാരത്തിലുള്ള ചിന്തകളായിരിക്കും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതിനെ ലോ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയും. എൻ്റെ ഈ നെഗറ്റീവ് ഊർജം തിരിച്ച് ആ വ്യക്തിയിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ ആ മനോഭാവം ഒന്നുകൂടി ബലപ്പെടുന്നു. തുടർച്ചയായ ഈ ഊർജവിനിമയത്തിലൂടെ നെഗറ്റീവ് ഊർജത്തിൻ്റെ ഒരു വളയം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് പിന്നീട് ഞാനും ആ വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമായി തീരുന്നത്. ഇത്തരത്തിലുള്ള ഊർജവിനിമയത്തിന് ദൂരമോ സമയമോ ഒരു ബാധകമേ അല്ല. ഇത് SMS അയക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് തീർത്തും ആ വ്യക്തിയിൽ മാത്രം എത്തിച്ചേരുന്നു എന്നർത്ഥം. മറ്റൊരാൾക്കും അത് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ ആശയവിനിമയം നടക്കുന്നത് സങ്കല്പശക്തിയുടെ ആധാരത്തിലാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് വളരെ ഹ്രസ്വ സമയത്തിനായിരിക്കും. അതിനാൽ അവരുമായി മധുരമായി സംസാരിക്കാൻ സാധിക്കുമല്ലോ എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ നമ്മൾ സൃഷ്ടിക്കുന്ന ചിന്തകളുടെ എണ്ണമോ ആ അല്പനേരം ഉപയോഗിക്കുന്ന വാക്കുകളേക്കാൾ വളരെ അധികമായിരിക്കും. അതിനാൽ ചിന്തകൾ ഏറെ പ്രഭാവം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നാം മറ്റുള്ളവരോടൊപ്പം ഉള്ളപ്പോൾ മാത്രമല്ല മറ്റെല്ലാ സമയത്തും എൻ്റെ ഓരോ ബന്ധങ്ങളെക്കുറിച്ചും ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണം. ഒരുപക്ഷേ ഞാൻ എൻ്റെ മേലാധികാരിയെക്കുറിച്ച് ശരിയായി ചിന്തിക്കാറില്ല എങ്കിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ചിന്തകളെ ബ്ലോക്ക് ചെയ്യും, വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. ആ സമാഗമം നീണ്ടു നിൽക്കുന്നത് വളരെ അല്പനേരത്തേക്കായിരിക്കാം. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ജോലിസ്ഥലത്തും വീട്ടിലും യാത്രകളിലും എല്ലാം നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമുക്ക് അനിഷ്ടമുള്ളവരെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കാറുള്ളത്. അതിനാൽ ആ ആത്മസ്വരൂപത്തിലേക്ക് ഞാൻ സൃഷ്ടിക്കുന്ന എത്രയധികം സന്ദേശങ്ങൾ സ്പന്ദനങ്ങളുടെ രൂപത്തിൽ എത്തിച്ചേരുന്നുണ്ടാവും? കുറഞ്ഞത് ഒരു ദിവസം 1000 ചിന്തകളെങ്കിലും ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഗുണനിലവാരം എന്തായിരിക്കും? അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ നമ്മുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനമായ ചിന്തകളിൽ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. വാക്കുകളും പെരുമാറ്റവും സ്വാഭാവികമായും അതിലുൾപ്പെടും. അതിനായി ഇപ്പോൾ അല്പനേരം നമുക്ക് ആത്മചിന്തനം ചെയ്യാം. ഞാൻ എന്നെ തന്നെ കാണുകയാണ്. ഞാൻ ഒരാത്മചൈതന്യമാണ്. ദിവസം മുഴുവൻ ചിന്തിക്കുന്ന ശക്തി ഞാനാണ്. എൻ്റെ ഓരോ ചിന്തയും ഞാൻ സൃഷ്ടിക്കുകയും ലോകത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഊർജമാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അവരുമായുള്ള എൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഈ ഫൗണ്ടേഷനിൽ ഞാൻ എന്ത് ചേർക്കുന്നു എന്നത് എൻ്റെ ചോയ്സാണ്. ഇന്ന് ദിവസം മുഴുവൻ ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന എൻ്റെ ഓരോ ചിന്തകളും സ്നേഹപൂർവം പരിശോധിക്കും. ക്രമേണ ഞാൻ എൻ്റെ ചിന്തകളെ പരിവർത്തനപ്പെടുത്തും. ഇന്നു മുതൽ ഈ ഫൗണ്ടേഷനിലേക്ക് ഞാൻ ചേർക്കുന്ന ഓരോ ചിന്തയും ശുദ്ധവും നിർമ്മലവും സ്നേഹപൂർണവുമായിരിക്കും. ഓം ശാന്തി.